പൈനാപ്പിൾ പ്ലസ് ഡയറി മിൽക്ക്, ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഡയറി മിൽക്കിൻ്റെ തന്നെ ട്രോപ്പിക്കൽ പൈനാപ്പിൾ. ഡയറി മിൽക്ക് ട്രോപ്പിക്കൽ പൈനാപ്പിൾ ഞാൻ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അല്ല, കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇത് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റാണ്, ഇത് ഓസ്ട്രേലിയയിലാണ് ഉണ്ടാക്കിയത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ടാസ്മാനിയയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ചോക്ലേറ്റും പിന്നെ പൈനാപ്പിളും ആ ഒരു കോമ്പിനേഷൻ അങ്ങനെ അത്രയ്ക്ക് സുഖമുള്ളതാണെന്ന് എല്ലാവരും ചിന്തിക്കില്ല. കാരണം പൈനാപ്പിളിൻ്റെ ആ ഒരു ടാങ്കി ടേസ്റ്റിൽ ഒരു പുളി, ഒരു സിട്രസി ടേസ്റ്റ് ഉണ്ട്. അതും ചോക്ലേറ്റും കൂടെ മിക്സ് ആകുമ്പോൾ അലമ്പാകാൻ ചാൻസ് ഉണ്ടെന്നാണ് മിക്കവരും ചിന്തിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. ആ ഒരു ചിന്താഗതി ഈ ഒരു ചോക്ലേറ്റ് മാറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഡയറി മിൽക്ക് ട്രോപ്പിക്കൽ പൈനാപ്പിളിൻ്റെ റാപ്പ് ഓസ്ട്രേലിയയിൽ റീസൈക്കിൾ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു, റീസൈക്കിളബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ റാപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത ആവശ്യത്തിന് വേണ്ട ചോക്ലേറ്റ് എടുത്തതിന് ശേഷം റാപ്പ് അടയ്ക്കാമെന്നുള്ളതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഗമ്മുണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, റാപ്പ് ക്ലോസ് ആകും. ഇത് ഫുൾ ഒറ്റയടിക്ക് ഒരാൾക്ക് തിന്നു തീർക്കാൻ പാടായിരിക്കും, ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലേ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ റാപ്പ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നത്. ചോക്ലേറ്റിൻ്റെ ഓരോ പീസിലും കാഡ്ബറിയുടെ ലോഗോയുണ്ട്. ഇനി ഉള്ളിലെ ഫില്ലിങ്സ് റാപ്പിൽ കാണിച്ചതുപോലെ യെല്ലോ കളറാണോ എന്ന് നോക്കാം. യെല്ലോ കളറൊക്കെ ഉണ്ട്, പൈനാപ്പിളിൻ്റെ കളറിനോട് മാച്ച് ആകുന്ന കളർ തന്നെയാണിത്. ചോക്ലേറ്റ് തിന്നാതെ ഇത്രയും നേരം നോക്കി നിന്ന് എന്നെ സമ്മതിക്കണം. ഇനിയും ചോക്ലേറ്റ് നോക്കി ഞാൻ വെള്ളം ഇറക്കുന്നില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഡയറി മിൽക്ക് ട്രോപ്പിക്കൽ പൈനാപ്പിളിൻ്റെ ഫില്ലിങ്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത്. ഞാൻ ചോക്ലേറ്റ് ആദ്യം കുറച്ചൊന്നും നുണഞ്ഞു. അപ്പോൾ സാധാരണ ചോക്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ്, ചെറുതായിട്ട് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. പിന്നെ ഒന്ന് ചോക്ലേറ്റിലേക്ക് ബൈറ്റ് ചെയ്തപ്പോൾ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടി. പൈനാപ്പിളിൻ്റെ ഫ്ലേവർ പഞ്ചിയാണെന്നല്ല ഞാൻ പറയുന്നത്, വളരെ മൈൽഡായിട്ടാണ് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ. ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് മുന്നിൽ, പക്ഷേ രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനിത് കഴിക്കുന്നതിന് മുമ്പേ വിചാരിച്ചത് ഈ ഒരു കോമ്പിനേഷൻ ഫ്ലോപ്പ് ആകാനാണ് ചാൻസ് എന്നാണ്. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു കോമ്പിനേഷൻ കിടിലനാണ് എന്നാണ്. സംഭവം സൂപ്പറാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഒരാളെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റില്ലെന്ന്, അത് വെറുതെ പറഞ്ഞാൽ. എന്തായാലും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും ഇത് കഴിച്ചു തീർക്കാൻ സാധിക്കും, ഒറ്റയ്ക്ക് തന്നെ കഴിച്ചു തീർക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലേസ് പൈനാപ്പിളാണ്, ഫ്ലേവറല്ല. നല്ല ഷുഗർ സൊല്യൂഷനിൽ പ്രിസേർവ് ചെയ്ത പൈനാപ്പിൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പൈനാപ്പിളിൻ്റെ ആ ഒരു നാച്ചുറൽ ഫ്ലേവറും നമുക്ക് കിട്ടുന്നത്. സിന്തറ്റിക് ഫ്ലേവറല്ല, നാച്ചുറൽ ഫ്ലേവർ തന്നെയാണ് കിട്ടുന്നത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള കാഡ്ബറിയുടെ ചോക്ലേറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇതാണോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയൂ. പക്ഷേ ഇത് നല്ല ഫ്ലേവറാണ്, നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റാണ്. ബെസ്റ്റ് അല്ലെങ്കിലും ബെസ്റ്റിനോട് നന്നായിട്ട് മത്സരിച്ച്, അതായത് പൊരുതി തോക്കുന്ന ഒരു ചോക്ലേറ്റാണ് ഈ ഒരു ചോക്ലേറ്റ്. ഒരിക്കലും മോശം പറയാൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വീണ്ടും കാണുന്നവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.